1962 ചൈന നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അക്സൈ ചിന്നിലെ 37,500 ചതുരശ്ര കിലോമീറ്ററാണ് നമുക്ക് നഷ്ടമായത്. 37,500 ചതുരശ്ര കിലോമീറ്റർ ചെറുതൊന്നും അല്ല നമുക്ക് വന്ന നഷ്ടം. 3,079 സൈനികരാ യുദ്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. 3,079 പേര്, ഒന്നോ രണ്ടോ പത്തോ നൂറോ ഒന്നുമല്ല. ഒന്നും നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു തയ്യാറെടുപ്പും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാ അശ്രദ്ധയുടെയും പിന്നാലെ ആയിരക്കണക്കിന് സൈനികർ, നമ്മുടെ ധീരരായ പോരാളികൾ കയ്യിൽ വേണ്ടത്ര ആയുധമില്ലാതെ, സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ, പരിശോധനാ സംവിധാനങ്ങളില്ലാതെ, ഗവൺമെൻറ്റിൻ്റെ വേണ്ടത്ര പിന്തുണയോ സഹായമോ സംവിധാനമോ ഒന്നുമില്ലാതെയാണ് നമ്മൾ ആ യുദ്ധത്തിൽ അടിയേറ്റുവാങ്ങിയത്. നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൽ നമുക്ക് മറ്റു തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മളെ പരാജയപ്പെടുത്തിച്ച് അതിലൂടെ കറുപ്പ് തിന്നു മയങ്ങിയ മഞ്ഞ കാടത്തത്തിന് നേരെ എന്നൊക്കെ നമ്മൾ പാടുന്നില്ലേ, ആ കറുപ്പ് തിന്നു മയങ്ങിയ മഞ്ഞ കാടത്തത്തിൻ്റെ ആൾക്കാർ അപ്രതീക്ഷിതമായി നമ്മളെ ആക്രമിക്കുകയും നമുക്ക് അത് പ്രതീക്ഷിക്കാതിരുന്ന നമ്മൾ ഒത്തിരി അപകടത്തിലേക്ക് എത്തിപ്പെടുകയുമാണ് ഉണ്ടായത്. പിന്നീട് 1963 പാകിസ്ഥാനിൽ, അതായത് POK എന്നവർ പറയുന്ന ആ പ്രദേശത്ത് 5,180 ചതുരശ്ര ഭൂമിയാണ് പാകിസ്ഥാൻ. POKയിലുള്ള 5,180 ചതുരശ്ര കിലോമീറ്റർ ഭൂമി പാകിസ്ഥാൻ, അതായത് ഭാരതത്തിൻ്റെ മണ്ണാണ് POK എന്ന് പറയുന്നത്. അവിടെയുള്ള സ്ഥലം, പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 5,180 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈനയ്ക്ക് കൈമാറി. മറ്റൊരുവൻ്റെ, ഭാരതത്തിൻ്റെ ഭൂമി പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറി. പിന്നെ ഇതുകൂടാതെ വീണ്ടും ലഡാക്കിലെ, അരുണാചൽ പ്രദേശങ്ങളിലുമൊക്കെ കൂടുതൽ സ്ഥലത്തിൻ്റെ മേലെ ചൈന അവകാശം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 500 തവണ വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞ് അവർ അതിർത്തി ലംഘിച്ചിട്ടുണ്ട് പല കാലങ്ങളിലായി. 500 തവണ ഓരോ കാരണം പറഞ്ഞ് അതിർത്തി ലംഘിക്കുക. നമ്മൾ ചിലപ്പോൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, കല്ലെടുത്ത് അങ്ങോട്ട് വയ്ക്കുക, ഇങ്ങോട്ട് വയ്ക്കുക, അതിൻ്റെ കൂടെ ഉന്തും തള്ളും അടിയും വെട്ടും ഒക്കെ ഉണ്ടാക്കുക. ഇങ്ങനെ എത്ര കാലമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2013 ലഡാക്കിലെ ദൗലത് ബാഗ് ഓൾസി പ്രദേശത്ത് 19 കിലോമീറ്ററോളം നമ്മുടെ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറി. ഈ 2013 പിന്നീട് നമ്മുടെ ബംഗറുകൾ, നമ്മളുടെ പട്ടാളക്കാർ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തിയിലുണ്ടാക്കിയ, ആ പ്രദേശത്തുണ്ടാക്കിയ ബംഗറുകൾ, നമ്മൾ തന്നെ ചൈനക്കാരൻ്റെ സമ്മർദ്ദത്തിൻ്റെ പേര് നമ്മളുണ്ടാക്കിയ ബംഗർ നമ്മൾ തന്നെ ഇടിച്ച് കളഞ്ഞതിന് ശേഷം എന്നിട്ട് ചൈന പിന്മാറിയുള്ളൂ ആ പ്രദേശത്തു നിന്ന്. ആലോചിച്ച് നോക്കണം, നമ്മുടെ ഭൂമിക്കുള്ളിൽ, നമ്മുടെ അതിർത്തിക്കുള്ളിൽ നമ്മളുടെ സൈനികർ, നമുക്ക് നമ്മുടെ സൈനികരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ബംഗറുകൾ ചൈനീസ് പട്ടാളത്തിൻ്റെ മുമ്പിൽ വെച്ച് ഇടിച്ച് തീർത്ത് കളയേണ്ടി വന്നു. അതിനുശേഷമാണ് അവർ പിൻവാങ്ങിയതും നമ്മൾക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരാൻ കഴിഞ്ഞത്. എന്തൊരു നാണക്കേടാണ് എന്ന് വിചാരിച്ചു നോക്കുക. അതുപോലെ പിന്നീട് ആ ഈ 2013 തന്നെ മൻമോഹൻ സിംഗ് അവിടെ അരുണാചൽ പ്രദേശിൽ സന്ദർശിക്കാൻ അരുണാചൽ പ്രദേശത്ത് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനമാണ്. അരുണാചൽ പ്രദേശിൽ സന്ദർശിക്കുവാനായിട്ട് തീരുമാനിച്ചിരുന്നു ഈ പറയുന്ന പ്രദേശം അടക്കമുള്ള ഭാഗത്ത്. അങ്ങനെ തീരുമാനിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകാൻ തീരുമാനിച്ചതിൻ്റെ 2 ദിവസം മുന്നേ രാത്രി 2 മണിക്ക് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിപ്പിച്ച് നമ്മുടെ അംബാസിഡറെ, ഭാരതത്തിൻ്റെ അംബാസിഡറെ രാത്രി 2 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ച് ചൈന, ഈ അരുണാചൽ പ്രദേശിലെ മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം റദ്ദ ചെയ്യുവാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു ചൈന. ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിലേക്ക് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുന്നതിന് ചൈന നിരോധനം ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ പരമാധികാരം ആരുടെ കൈകളിലാണ്? ഭാരതത്തിൻ്റെ കയ്യിലോ ചൈനയുടെ കയ്യിലോ? ഇന്ത്യൻ അംബാസഡറെ വിളിച്ചിട്ട് അത് ആവശ്യപ്പെട്ടു, അത് റദ്ദ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് സിക്കിമിൽ പോയിട്ട് പ്രധാനമന്ത്രി സിക്കിം വരെ പോയിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. സിക്കിമിൽ സന്ദർശിച്ചു എന്നിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. എന്തൊരു നാണംകെട്ട ഗതികെട്ട ഏർപ്പാടാണ് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ഗതികേട് വരുവാനുണ്ടായ കാരണം എന്തായിരുന്നു? നമ്മുടെ സൈനികമായ ഒരു പരാജയം അതിൽ വളരെ ശക്തമാണ്. രാഷ്ട്രീയമായ തീരുമാനമെടുക്കുന്നതിലുള്ള കാര്യം ഒന്ന്, രണ്ടാമത് സൈനികമായ വളരെ വലിയ അന്തരമുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ സൈനിക സംവിധാനങ്ങളെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിനും ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേലിനും ഉണ്ടായിരുന്ന 2 ശൈലി എന്താണ് എന്ന് ഞാൻ പറയാം. സർദാർ പട്ടേൽ പറഞ്ഞത് ഇതാണ്, സ്വാതന്ത്ര്യാനന്തരം
ഒരു സെക്കൻഡ്. സർദാർ പട്ടേൽ പറഞ്ഞത് ഇതായിരുന്നു, നൗ ടു തിങ്സ് ആർ നീഡഡ് ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ, എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഫോർമിഡബിൾ ആർമി. ഭാരതത്തിന് ഇപ്പോൾ സ്വതന്ത്രമായിരിക്കുന്ന ഭാരതത്തിനെ പുനർനിർമ്മിക്കുവാൻ രണ്ട് കാര്യമാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഒന്ന് ഒരു ആവശ്യമായിട്ടുള്ളത്, ഒന്ന് വളരെ ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ, രണ്ട് പ്രബലമായ ഒരു ആർമി എന്ന് മാത്രമല്ല അതിനെ പട്ടേൽ വിശദീകരിച്ചു. ബൈ ആർമി ഐ മീൻ ഓൾ ദ ബ്രാഞ്ചസ്, നേവൽ, എയർ ആൻഡ് ലാൻഡ് ഫോഴ്സസ്. സൈനിക ശക്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കര, നാവിക, വ്യോമ സൈന്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് രണ്ടും ആണ് ഭാരതത്തിൻ്റെ, പുതിയ ഭാരതത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമുള്ളത് എന്നാണ് സർദാർ പട്ടേൽ പറഞ്ഞത്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇതേ കാലത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഭാരതത്തിൻ്റെ സൈനിക തലവന്മാർ മൂന്ന് പേരും സുരക്ഷയെ സംബന്ധിച്ച്, സൈനിക സജ്ജീകരണം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ച് പേപ്പറുകൾ തയ്യാറാക്കി, രേഖകൾ ഉണ്ടാക്കി, അതുമായി പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടി പോയി. അങ്ങനെ കണ്ട് സംസാരിച്ച് ഇവരുടെ ഈ പ്രപ്പോസൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കടലാസ് അദ്ദേഹം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ക്രുദ്ധനായി ദേഷ്യപ്പെട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, വാട്ട് ഈസ് ദ നീഡ് ഫോർ ദ ആർമി? വി ആർ നോട്ട് ഗോയിങ് ടു അറ്റാക്ക് എനിബഡി, സോ വൈ ഷുഡ് എനിബഡി അറ്റാക്ക് അസ്? ഡിസ്ബാൻഡ് ദി ആർമി ഫോർ ഇൻറ്റേർണൽ ലോ ആൻഡ് ഓർഡർ, പോലീസ് ഈസ് സഫിഷ്യൻറ്റ്. ഇതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സൈനിക സജ്ജീകരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എന്താണ് നമുക്ക് സൈന്യത്തിൻ്റെ ആവശ്യം? നമുക്കിപ്പോൾ എന്താണ്? നമ്മൾ ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മളെ ആരെങ്കിലും ആക്രമിക്കേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ട് സൈന്യത്തെ പിരിച്ചുവിടുക, ഡിസ്ബാൻഡ് ദി ആർമി. ആഭ്യന്തര ക്രമസമാധാനത്തിന് പോലീസ് ധാരാളമാണ്. പിന്നെ എന്തിനു നമ്മൾ ഈ ആവശ്യമില്ലാതെ ഈ പണച്ചെലവ്? നമ്മൾ സമാധാനത്തിൻ്റെ രാജ്യമാണ്, അഹിംസയുടെ രാജ്യമാണ്. അതുകൊണ്ട് ഈ പണം മുഴുവൻ വികസന കാര്യത്തിന് ഉപയോഗിക്കേണ്ടതാണ്. നമ്മളീ പട്ടാളത്തിന്, സൈന്യത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സായുധം, ആയുധ സജ്ജീകരണത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പട്ടാളത്തിനെ പിരിച്ചുവിടും. നമ്മളൊരു മൂന്നാം ലോകത്തിനെ സംഘടിപ്പിച്ച് ലോകസമാധാനത്തിൻ്റെ വക്താവാകാൻ ഒരു ചേരിയിലും നിൽക്കാതെ, റഷ്യൻ ചേരിയിലോ അമേരിക്കൻ ചേരിയിലോ നിൽക്കാതെ ലോകത്തിൻ്റെ മുഴുവൻ സമാധാനത്തിൻ്റെ പ്രവാചകനായി മാറാൻ പോവുകയല്ലേ ഭാരതം, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി? പിന്നെ സൈന്യം എന്തിനാണ്? ആയുധം എന്തിനാണ്? അതുകൊണ്ട് അതിനെയൊക്കെ പിരിച്ചുവിട്. നിങ്ങളൊക്കെ യുദ്ധക്കൊതിയന്മാരായതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഇത് ഞാൻ എഴുതി വെച്ചതല്ല, ഈ പറഞ്ഞ കാര്യം എഴുതിയിരിക്കുന്നത് മേജർ ജനറൽ രുദ്ര അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയതാണ്. 1997 റിലയൻസ് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഇതാണ് സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ രാജ്യസുരക്ഷയെക്കുറിച്ചും ഒക്കെയുള്ള, സൈനിക സംവിധാനത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു സങ്കല്പം. എങ്ങനെ ഭാരതം രക്ഷപ്പെടും? ഈ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഭരിച്ചതല്ലേ പിന്നീട് 62 ചൈന പുറം മാന്തി പൊളിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി? പരക്കം പായികയല്ലാതെ നാണം കെട്ട് 3000 ചില്ലുവാനും നമ്മുടെ സഹോദരന്മാരെ ബലി കൊടുത്ത് ആയിരക്കണക്കിന് ആൾക്കാരെ പരുക്കേൽപ്പിച്ച ഈ വൃത്തികെട്ട സൈനിക നയം ഭാരതത്തിനെ അപമാനത്തിൻ്റെ പടുകുഴിയിലേക്കല്ലേ തള്ളിവിട്ടത്? എത്ര കാലം, 17 കൊല്ലക്കാലമാണ് ഈ നാണം കെട്ട ഏർപ്പാട് തുടർന്നത് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. പിന്നെ എങ്ങനെ ഭാരതം അപമാനിക്കപ്പെടാതിരിക്കും? എങ്ങനെ ഭാരതത്തെ ആക്രമിക്കാതിരിക്കും? അഹിംസയാണ് പരമമായ അദ്ദേഹത്തിൻ്റെ സ്വപ്നമെങ്കിൽ സിദ്ധാർത്ഥ രാജകുമാരൻ ചെയ്തതുപോലെ കൊട്ടാരവും അധികാരവും ഉപേക്ഷിച്ച് തപസ്സിന് പോകട്ടെ. അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് ആയുധം ഉപേക്ഷിക്കരുത്. അത് ചക്രവർത്തിക്ക് ചേർന്നതല്ല, ഭരണാധികാരിക്ക് ചേർന്നതല്ല. അങ്ങനെ അഹിംസയാണ് വ്രതമെങ്കിൽ നമ്മൾക്ക് ആയുധം ആവശ്യമില്ല, യുദ്ധം ആവശ്യമില്ല, സംഘർഷം ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പമെങ്കിൽ നല്ലതാണ്. അതൊരു ആദർശമാണ്, നല്ല ആദർശമാണ്. ആ ആദർശം കൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കരുത്. അദ്ദേഹം പോകണം, ഇറങ്ങി പുറപ്പെട്ട് പോകണം. കൊട്ടാരം ഉപേക്ഷിച്ച സിദ്ധാർത്ഥനെ പോലെ പുറപ്പെട്ടു പോയി തപസ് ചെയ്ത് ബുദ്ധനായി മാറണം. എന്നിട്ട് അഹിംസയുടെ പ്രവാചകനായി ലോകം മുഴുവൻ സഞ്ചരിക്കണം. അങ്ങനെ ഭാരതത്തിൻ്റെ ഒരു മാതൃകാപുത്രനായി പരിണമിക്കേണ്ടതിന് പകരം സിംഹാസനത്തിലിരിക്കുകയും അധികാരദണ്ഡ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും അത് മറ്റാർക്കും കൊടുക്കാതെ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് 17 അതിൽ തന്നെ ഉറച്ചിരിക്കുകയും തുടർന്ന് തൻ്റെ മക്കളും കൊച്ചുമക്കളും തന്നെ അധികാരത്തിലിരിക്കണമെന്ന് കരുതിക്കൊണ്ടുള്ള കരുക്കൾ നീക്കുകയും ഒക്കെ
ചെയ്തിട്ട് ആ കൂട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയും ഈ കോടാനുകോടി ഭാരതീയൻ്റെ അഭിമാനവും പണയപ്പെടുത്തുവാൻ വേണ്ടി നിൽക്കുവാൻ പാടില്ലായിരുന്നു പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്കെങ്കിലും അത് മനസ്സിലാകേണ്ടതായിരുന്നു. ആ പേരിൽ നടക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും വ്യക്തിവിരോധം കൊണ്ട് പറയുന്നതല്ല, നമുക്കുണ്ടായ നഷ്ടം എത്രയാണ്. പാകിസ്ഥാൻ വിട്ടുകൊടുത്ത സ്ഥലത്തുകൂടെയാണ് അവർ ഹൈവേ വെട്ടിയത്, അതിലെ കൂടെയാണ് ആയുധം കടത്തുന്നത്. പാകിസ്ഥാനും ചൈനയും ചേർന്ന് നമ്മുടെ എത്ര ആയിരം പട്ടാളക്കാരെ കൊന്നുകളഞ്ഞത്. 9 തവണ ചൈന പല സന്ദർഭങ്ങളിലായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അതിൽ 6 തവണയും ഭൂമി കയ്യേറിയിട്ടുണ്ട്. 3 തവണ, അതായത് ഈ കഴിഞ്ഞ 4-5 കൊല്ലത്തിനുള്ളിൽ 3 തവണ, ദോക്ലാമിലടക്കം ഇപ്പോൾ ഉണ്ടായതടക്കം 3 തവണ അവർ ആക്രമിക്കുവാൻ വന്നു. പക്ഷേ നാം വിട്ടുകൊടുത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോരടിച്ച് നിൽക്കുക. നമുക്കും അവർക്കും ഒക്കെ നഷ്ടമായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ പിൻവാങ്ങിയാലും ഉണ്ടാകാതിരിക്കില്ല എന്നുള്ളതാണല്ലോ ഇതുവരെയുള്ള അനുഭവം. പക്ഷേ ഉണ്ടായ ചരിത്രം ഇതാണ്. ഒടുവിൽ നടത്തിയ 3 കയ്യേറ്റ ശ്രമവും ദോക്ലാമിലടക്കം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോൾ നടത്തിയ ഈ പറയുന്ന ആക്രമണത്തിലും അവർക്ക് ഭൂമി പിടിച്ചെടുക്കുവാനോ സ്ഥലം നമുക്ക് നഷ്ടപ്പെടുവാനോ ഇടയായിട്ടില്ല. നമുക്ക് സൈനികർ നഷ്ടമായതുപോലെ അവർക്കതിലേറെ സൈനികരും നഷ്ടമായിട്ടുണ്ട്. മനോരമ പത്രത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ കണ്ടല്ലോ 2 ദിവസം മുമ്പ്. നിരായുധനായി നിൽക്കുന്ന ഇന്ത്യൻ സൈനികരെ ക്രൂരമായി ആക്രമിക്കുന്നു. പക്ഷേ ആ ആക്രമണത്തിനിടയിൽ നമ്മുടെ ചാവേർ പടയാളികൾ ചൈനീസ് പട്ടാളത്തിനെ കുത്തി മറിച്ച് ഒടിച്ച് പറിച്ചെറിഞ്ഞ ചിത്രം അവർക്ക് പ്രസിദ്ധീകരിക്കുവാൻ തോന്നിയില്ല. അത് അവരുടെ രാഷ്ട്രീയവും രാജ്യസ്നേഹത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടും. നമ്മുടെ പട്ടാളക്കാർ ആയുധം ഉപയോഗിക്കാതെ തന്നെ അതിലേറെ ചൈനീസ് സൈനികരെ ആക്രമിക്കുകയും പറിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു പോരാട്ട വീര്യം ഭാരതത്തിനുണ്ട്, ഭാരതത്തിൻ്റെ സൈന്യത്തിനുണ്ട്, ക്ഷാത്രവീര്യത്തിനുണ്ട്. പക്ഷേ അതിനെ ദുർബലപ്പെടുത്തി 17 കൊല്ലക്കാലം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും നമുക്ക് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇനി അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അന്ന് 1948-ലും 1949-ലും ഒക്കെ സർദാർ പട്ടേൽ പറഞ്ഞ ഒരു കരുത്തുറ്റ സൈന്യവും പ്രബലമായ ഒരു സൈന്യവും കരുത്തുറ്റ കേന്ദ്ര സർക്കാരും അതാണ് ഭാരതത്തിൻ്റെ അതിർത്തി കാക്കുവാൻ, ഭാരത മാതാവിൻ്റെ ചേലകൾ സംരക്ഷിക്കുവാൻ, ഭാരതത്തിൻ്റെ ഭാരതഭൂമിയുടെ മണ്ണ് നമ്മുടെ തന്നെ കൈകളിൽ ഒതുക്കി നിർത്തുവാൻ, ശത്രു കടന്നു കയ്യേറി ഭീകരാക്രമണങ്ങൾ നടത്താതിരിക്കുവാൻ കഴിയണമെങ്കിൽ പ്രബലമായ കേന്ദ്ര ഭരണകൂടവും ശക്തമായ സൈന്യവും വേണം. അത് രണ്ടും ഇപ്പോഴുണ്ട്. ഈ രാജ്യവാസികൾക്ക് ചെയ്യാനുള്ളത്, നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ളത്, നമ്മൾ കക്ഷി രാഷ്ട്രീയം മറന്ന അത്തരം സാഹചര്യങ്ങളിൽ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരതിന് നിൽക്കില്ല എന്നവർ പലവട്ടം തെളിയിച്ചിട്ടുണ്ട്, എഴുതി വച്ചിട്ടുമുണ്ട്. പൂജനീയ ഗുരുജി 1962 പറഞ്ഞിട്ടുണ്ട്, RSS-ൻ്റെ അന്നത്തെ സർസംഘചാലകൻ പറഞ്ഞു, അങ്ങനെ ഒരു ആക്രമണം ചൈന നടത്തുമ്പോൾ ഭാരതത്തിലെ എല്ലാ കക്ഷികളും ഏത് രാഷ്ട്രീയ കക്ഷി ഭാരതം ഭരിച്ചാലും അവരോടൊപ്പം നിൽക്കും, ഒരു കൂട്ടരൊഴിച്ച് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രബലമായ സൈന്യത്തിന് പിന്തുണ കൊടുക്കുക, ശക്തമായ കേന്ദ്ര സർക്കാരിനെ നാം പിന്തുണയ്ക്കുക. ഇനി ഒരു ഇഞ്ചു ഭൂമിയും നമുക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ ഈ രാജ്യവാസികൾ ഒന്നടങ്കം രാജ്യത്തിന് പിന്നിൽ അടിയുറച്ച് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.